ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ. ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ ആ സമയത്ത് പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ആരുടെ മുഖത്ത് നോക്കില്ല, സൗണ്ട് എഞ്ചിനീയറിനെ മാത്രം നോക്കൂ. കാരണം മുഖത്ത് നോക്കിയാൽ വിളിക്കുന്നത് മുഴുവൻ മേലെയോയി മേഘം മങ്ങിയോ താഴെയോ മോഹം വിങ്ങിയോ. പ്രോഗ്രാമിൻ്റെ ആൾക്കാർ ചോദിച്ചു ജാസിൻ്റെ കൂടെ ആരാ പാടണേ, അപ്പം ഏട്ടൻ പറഞ്ഞത് രാജലക്ഷ്മി ആണ്. അതെ, നമുക്ക് അങ്ങനെയുള്ള വേറെ വല്ലവരെ കാണാൻ കൊള്ളാവുന്നവരെ കൊണ്ടുപോകാം, അല്ലാതെ നമ്മൾ അവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻ ഇങ്ങനെ പറയണത് ഞാൻ ഇത്. അപ്പം എന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി. ഒരു പാട്ട് പാടിയാലും വിദ്യാജി എനിക്ക് കണ്ടാലും എനിക്ക് മതി, എൻ്റെ അത്രയും ആരാധനയാണ്. ഞാൻ അവസാനം ഞാൻ വീട്ടിലെ സാറിൻ്റെ വീട്ടിലുള്ള ജോലിക്കേറിയിട്ട് വേണമെങ്കിൽ ഞാൻ പോകാം. ആ ഒരു അത്രത്തെ ലെവലാണ്. ജാസി ഗിഫ്റ്റിൻ്റെ സിനിമയിലാണ് ആദ്യം പാടുന്നത് അശ്വാരൂഢൻ അല്ലേ, ആ പാട്ട് ഓർമ്മയുണ്ടോ രാജയ്ക്ക്? ഓർമ്മയുണ്ടോ? അതെ, അത് ഞാൻ മോനുണ്ടായിട്ട് എനിക്കൊരു ഒരു ഒരു 50 days ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം പാടിയതാണ്. അതും ട്രാക്ക് പാടിയതാ കേട്ടോ, ട്രാക്ക് സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞിരുന്നില്ല, ട്രാക്ക് പാടിയിട്ട് ജയരാജ് സാറിനൊക്കെ ഇഷ്ടപ്പെട്ട നമുക്കത് ഉറപ്പിക്കാം, അങ്ങനെ പാടിയതാണ് ഈ പാട്ട്. പക്ഷെ ആരും അധികം പോപ്പുലർ ഒന്നായില്ല സിനിമയിൽ. മറ്റേ അഴകാലില്ല എന്ന് പറഞ്ഞ സോങ്ങാണ് കുറച്ചുകൂടി പോപ്പുലർ. പിന്നെ അതിനു മുമ്പ് അതൊരു കോമഡിയാണ്, ഞാൻ അശ്വരുടൻ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ ശബ്ദം ഒരു ചിത്രീകരിച്ച് കണ്ടത് അതാണെങ്കിലും, ഞാൻ അതിനു മുമ്പ് ചെറിയ തുണ്ട് ചെറിയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചിലതൊന്നും റിലീസായിട്ടില്ല, ചിലതിൽ പിന്നെ കാസറ്റിൽ മാത്രമേ പേരുള്ള അങ്ങനെ. അതിൽ ഒരു ഒരു പാട്ട് അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു എ ഫിലിമിൽ എൻ്റെ പാട്ടുണ്ട്. അപ്പൊ അത് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഇത് അറിഞ്ഞില്ല, അത് ഞങ്ങൾ അറിഞ്ഞില്ല. ആ സമയത്ത് റെക്കോർഡിങ്ങിനൊക്കെ പാടുന്നു, അപ്പൊ ഏതോ ഒരു പാട്ട് ഒരു സ്കീ ഇങ്ങനെ പാടിച്ചു, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പോലും എന്തോ പറഞ്ഞു, നമ്മൾ പാടി തിരിച്ചു പോന്നു. പാട്ട് പാടിയപ്പോഴും രാജിക്ക് പ്രത്യേകിച്ച്, പക്ഷെ ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ, അപ്പൊ ആ ഡയറക്ടർ ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞു അങ്ങനെയല്ലാതെ കുറച്ചുകൂടി എക്സ്പ്രസ്, അപ്പൊ അങ്ങനെയൊക്കെ പാടി. അപ്പം നമ്മളത് കഴിഞ്ഞ് അടുത്തതിന് പോയി കുറെ നാളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വേറൊരു പാട്ടുകാരൻ അമ്മയോട് ചോദിച്ചു, ചേച്ചിയുടെ മോളെ രാജിയെ ഈ സിനിമയിൽ പാടിയിട്ടുണ്ടോ? അപ്പം അമ്മ ചോദിച്ചു. അപ്പം ആ സിനിമ ഭയങ്കര ഹിറ്റാണ്, അതിൻ്റെ പോസ്റ്ററൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പം എന്താ അങ്ങനെ, അല്ല മോളുടെ പേരെഴുതി കാണിച്ചിട്ടുണ്ട് ഗായകർ എന്നുള്ളതിൽ. അപ്പോഴാണ് അമ്മ ആ പിന്നെ നോക്കിയപ്പോ ശരിയാ, അന്നേരം എന്താ രാജി തോന്നി, അന്നേരം തോന്നിയോ കരിയർ പോയി? അല്ല അമ്മ പറഞ്ഞ അയ്യോ ആരുടെ മിണ്ടണ്ട പറഞ്ഞു. പിന്നെ അതങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ അത് ഞാൻ പറയുമ്പോ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നണു. അങ്ങനെ ഒരു പാട്ട് ഒരു സിനിമയിലും, പക്ഷെ അതിനുശേഷം ചിത്രചേച്ചിയെ ഉണ്ണിച്ചേട്ടനൊക്കെ ഇട്ട് സംസാരിച്ച പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല രാജി, സംഗീതത്തിന് അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ഇപ്പം ഒരു മട്ടിച്ചാറ് മണക്കണ് മണക്കണ് ഒരു പാട്ടുണ്ട് ചിത്രചേച്ചി ഉണ്ണിച്ചേട്ടനും കൂടി പാടി, അത് ഒരു എ സർട്ടിഫിക്കറ്റുള്ള പടത്തില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഹിറ്റായി. അപ്പം അതിൽ കാര്യമൊന്നുമില്ല, പാട്ടിന് അങ്ങനെയൊന്നുമില്ല, ഉണ്ട് ധൈര്യമായിട്ട് അതൊക്കെ പറയാമെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പം ഇത് അശ്വാരൂഢൻ്റെ പാട്ടിലേക്ക്. മേലെയോയി മേഘം മങ്ങിയോ താഴെയോയി മോഹം വിങ്ങിയോ വേലകലുമേ വഴിയിൽ ഇരുളലയുടെ പരിഹാസം അങ്ങകലയായി സൂര്യനെരിഞ്ഞ നിമിഷം മേലെയായി മേഘം മങ്ങിയോ അതിനുശേഷമാണ് സംഗീത സംവിധായകൻ ജയചന്ദ്രൻ. അതെ, ജയചന്ദ്രന്റെ കണ്ണിൽ പെടുന്നത്. അയ്യോ അതെ, ജയചേട്ടനെ അടുത്ത ടേണിംഗ് പോയിന്റ്. പക്ഷെ അതായത് എപ്പോഴും ഒരു സിംഗറിന് ഒരു ഒരു പാട്ട് കിട്ടാൻ ഒരു ബ്രേക്ക് കിട്ടണം ഒരു സിനിമയിൽ.
അപ്പോൾ അതിന് നമുക്ക് ആരെങ്കിലും ഇപ്പോൾ എന്നെ പോലുള്ള സിംഗേഴ്സിന് ഒരു ഏതെങ്കിലും ഒരു സംഗീത സംവിധായകന് അത് റിസ്ക് എടുത്ത് ആ ഈ കുട്ടി പാടട്ടെ ഈ പാട്ട് എന്ന് അങ്ങനെ തന്നെ വിചാരിച്ച് തരണം. അല്ലാതെ നമുക്ക് ഒരു അല്ലാതൊരു സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനോ ആരുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയൻ ചേട്ടനെ ഞങ്ങളൊരു ഒരു പ്രോഗ്രാമിന് എറണാകുളത്ത് വെച്ച്, അതും ഇങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞല്ലോ മാറ്റി നിർത്തിയൊരു വേദിയായിരുന്നു അത്. അതിലാണ് ജയൻ ചേട്ടൻ എന്നെ ഇങ്ങനെ കണ്ടത്. അപ്പം ഇതുവരെ രാജശ്രീ പാടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല സാർ. അപ്പം ആ പ്രോഗ്രാമിന് 30 പാട്ടുണ്ട്, 29-ാമത്തെ പാട്ടോ 30-ാമത്തെ പാട്ടാണ് എൻ്റെ പാട്ട്. അതിങ്ങനെ താഴെ താഴെ പോയി ഓരോരുത്തർ പാടിയപ്പോൾ അപ്പം എനിക്കതൊന്നൊരു പ്രശ്നമല്ല, ഞാനത് അന്ന് എനിക്ക് വിഷയമല്ല. പക്ഷെ ജയൻ ചേട്ടൻ അതിങ്ങനെ നോട്ട് ചെയ്തു, രാജു ഇതുവരെ പാടിയില്ലേ, രാജലക്ഷ്മി ഇതുവരെ പാടിയില്ലേ. ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അങ്ങനെ ഞാനത് പാടി. അത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് തന്നെ ജയൻ ചേട്ടൻ ഒരു പ്രോഗ്രാമിന് ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു, ഓണത്തിൻ്റെ പരിപാടി. അപ്പം അങ്ങനെ ഞങ്ങൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആ പ്രോഗ്രാമിന് പാടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എറണാകുളത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ജയൻ ചേട്ടൻ പറഞ്ഞു ഒരു പാട്ടുണ്ട് അത് പാടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ആദ്യം പാടുന്നത് ഓർക്കുക വല്ലപ്പോഴും എന്ന സിനിമയിലെ ഒരു പാട്ടാണ്, ഗിരീഷേട്ടൻ എഴുതിയ ഒരു പാട്ട്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ജയൻ ചേട്ടൻ വേണ്ടി പാടണേ. അപ്പം തന്നെ എനിക്കൊരു മനസ്സിനൊരു ചില സമയത്ത് നമുക്ക് ഈ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിക്കും, നമ്മൾ എത്ര നാളായിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു, വർഷങ്ങളായി ഒരു 2010 90-കളുടെ തുടക്കം തുടങ്ങിയതല്ലേ. അപ്പം എല്ലാവർക്കും അറിയാം പാട്ട് പാടുമെന്ന് പറയും, പക്ഷേ എനിക്കൊരു അവസരങ്ങൾ വരണില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇനി നിർത്തി, എനിക്ക് വേണ്ട, എനിക്ക് വല്ലാതാവണം ഇനിയിപ്പം. അപ്പം ആ സമയത്ത് ഇങ്ങനെ ജാസിച്ചേൻ്റെ കൂടെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് പലരും ഇങ്ങനെ സിംഗേഴ്സിനെയൊക്കെ പെർഫോമൻസ് ഉള്ളവരെ പാടിക്കുള്ളൂ പ്രോഗ്രാമിനൊക്കെ, അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് വന്നു. ആ ഒരു സംഭവം വന്നപ്പോഴേക്കും ഞാൻ ആകെ അങ്ങ് ഡള്ളായി, എനിക്ക് കുറച്ച് സങ്കടം. പക്ഷേ അടുത്ത ദിവസമാണ് ജയൻ ചേട്ടൻ വിളിക്കണേ ഈ പ്രോഗ്രാമിനും ഇതിൻ്റെ അടുത്ത ദിവസം റെക്കോർഡിങ്. അപ്പം പെട്ടെന്ന് ഞാൻ മാറി, ഏയ് അല്ല അല്ല അങ്ങനെയല്ല, അല്ല അത് ചിന്തിച്ചില്ലേ ഒരു പക്ഷെ ട്രാക്ക് പാടാനായിരിക്കും. അല്ലല്ല, ജയൻചേട്ടൻ ട്രാക്ക് അല്ല എന്ന് പറഞ്ഞു, സിനിമയാണോന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം അത് ചോദിക്കാൻ പാടില്ല, മനസ്സിലായി പാടാൻ വിളിച്ചു അത് തന്നെ. അപ്പം അങ്ങനെ ഞാൻ പോയി പാടി. അത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ജയൻചേട്ടൻ്റെ തന്നെ ഒരു എഴുത്തിലായിരുന്നു അത്, ചിത്രം ഓർക്കുക വല്ലപ്പോഴും, രചന ഗിരീഷ് പുതുഞ്ചേരി, സംഗീതം ഇത്രയും ഉണ്ട് ആ പേപ്പറിൽ. അപ്പം ഞാൻ ഏട്ടൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് സിനിമയിലെ പാട്ടാണ് ഏട്ടാ എന്ന് പറയണത്. അപ്പോൾ മനസ്സിനെ എപ്പോഴും ഞാൻ എക്സൈറ്റ്മെൻ്റ് ആവാതെ വെച്ചു, കാരണം എനിക്കത് ഒരുപാട് അനുഭവം. പക്ഷെ അത് ഇറങ്ങിയത് നല്ലൊരു പാട്ടായിരുന്നു, നല്ല അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആ ഒരു എൻ്റെ ശബ്ദമൊക്കെ തിരിച്ചറിയണ പോലത്തെ ഒരു പാട്ടൊക്കെയാണ്. പക്ഷെ പിന്നെയും കുറച്ച് നാളും കൂടി നിന്ന് അത് ജയൻചേട്ടൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യം എടുത്തു പറയണം, ഒരു സിംഗറിനെ ജയൻചേട്ടൻ കണ്ടുപിടിച്ച ആ ആളെ കൊണ്ട് ഏറ്റവും മാക്സിമം കൊടുക്കാവുന്ന ഒരു പാട്ട് അവരെ കൊണ്ട് പാടിക്കും. അങ്ങനെയാണ് എനിക്ക് ജനകനിലെ പാട്ട് ഒളിച്ചിരുന്ന എന്നെ കൊണ്ട് പിന്നെ പാടിക്കുന്നത്. വീണ്ടും ഒരു ഡുവേറ്റും കൂടി എന്നെ ഒരു സിനിമയിൽ പാടിച്ചു, അതും കൂടി കഴിഞ്ഞിട്ടാണ് ജയൻചേട്ടൻ വീണ്ടും ഈ സോളോയ്ക്ക് എന്നെ വിളിക്കുന്നത്. അത് രാജിക്ക് എന്തോ അർഹിക്കുന്നത് കിട്ടണം ഇനിയും എന്നായിരിക്കാം, എനിക്കറിയില്ല ജയൻചേട്ടൻ അങ്ങനെ ആണോന്ന് എനിക്കറിയില്ല. എനിക്ക് മൂന്നാമതാണ് ഈ ജനകനിലെ പാട്ട് തരുന്നത്. അത് പാടിയപ്പോൾ പഠിപ്പിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് നല്ലൊരു രാജിക്ക് ഇതൊരു നല്ല മുതൽക്കൂട്ടായി ആവട്ടെ കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ പാട്ട് പാടി ഒരു വർഷം കഴിഞ്ഞാണ് സിനിമ റിലീസ്, അതും കഴിഞ്ഞ അടുത്ത പോലെയാണ് അവാർഡ്. സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, പാട്ട് ആ സിനിമയിൽ ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു പാട്ട് മാത്രം. അപ്പം പാട്ട് ശ്രദ്ധ, എന്നാലും ഞാൻ പറയാം അത്രയും അവാർഡ് കിട്ടുമ്പോഴാണ് അത് ഒന്നും കൂടി ഇത് ഞാനാണ് പാടിയെന്ന് അറിയണേ. അപ്പം അവാർഡാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്രേക്കായത്. പിറ്റേ കൊല്ലം അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യണു, അപ്പോഴാണ് അയ്യോ ഈ പാട്ട്. പിന്നെ ഇപ്പം എന്നെ പണ്ട് മുതലേ അറിയണവർ പറഞ്ഞു ഞങ്ങള് ഞങ്ങൾക്ക് സന്തോഷമായി രാജിക്കരുത് വന്നല്ലോ, തന്നപ്പോൾ ദൈവം എല്ലാം കൂടി ഒരുമിച്ച് തന്നെ. കാര്യം കുറേ വർഷങ്ങൾ കാത്തിരുന്നു, സിനിമയിൽ പാടുന്നു, ആ പാട്ടിന് തന്നെ അവാർഡ് കിട്ടുന്നു, അധികം ആർക്കും കിട്ടാത്ത ഒരു വലിയ അംഗീകാരമല്ലേ രാജി. ദൈവാനുഗ്രഹം എല്ലാം അമ്മയുടെ ഒരു ഇത്. ആ പാട്ട് പാടാം പാടാം. ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലിപ്പറഞ്ഞേ, ചുട്ടിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറന്നേ, മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ, നെയ്തലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ അന്നേ ഒന്നിച്ചിരുന്നേ, തെന്നല്ലോ ഞാലിന്മേലൊന്നിച്ചിരുന്നേ.
അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ രാജിയെ ഇന്റർവ്യൂ ചെയ്താണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. കണ്ടിട്ട് ഞാൻ ഇപ്പോഴാണ് ആ മുഖം കണ്ടത്. അതിനുശേഷം എങ്ങനെയായിരുന്നു രാജി കരിയർ പോയത്? അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചിരുന്ന വേദികളൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഈ പറഞ്ഞപോലെ ലെജൻസ് ആയിട്ടുള്ള ദാസാർ അടക്കം, എസ് പി ബി സാർ അടക്കം, ഹരിഹരൻ സാർ, അങ്ങനെയുള്ള നമ്മുടെ വലിയ വലിയ പാട്ടുകാരുടെ കൂടെ വലിയ വേദികൾ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുമല്ലോ അയ്യോ ഇവിടെ എനിക്ക് പാടാൻ പറ്റില്ല, അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് കുറേ നല്ല അവസരങ്ങൾ. ഒരു റെക്കഗ്നീഷൻ ആണല്ലോ സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ, ഒരു പടി മുമ്പിൽ നമ്മളെ ഒന്ന് എല്ലാവരും അംഗീകരിച്ചു എന്നുള്ള ഒരിതാണ്. അപ്പം അങ്ങനെ സിനിമയിലാണെങ്കിലും അപ്പോഴത്തെ സംഗീത സംവിധായകരൊക്കെ, പിന്നെ ബിജുബാലേട്ടൻ്റെ പാടിയതും ദീപക് ഏട്ടൻ്റെ പാടിയതൊക്കെ പിന്നെ പിന്നീട് വന്നതാണ് ആ അവസരങ്ങളൊക്കെ. തീർച്ചയായിട്ടും അവാർഡിന് ശേഷം എനിക്ക് കരിയർ വൈസ് തിരിഞ്ഞു നോക്കേണ്ടത് നല്ലൊരു ഇത് വന്നു. രാജീവ് മുമ്പ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഗാനമേളകൾ എന്ന് പറയുന്നത് പാടാൻ വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാതെ പാടിയാൽ മതി, പക്ഷെ ഡാൻസ് ചെയ്യാനും ബാക്കിയുള്ള ചില കഴിവുകളൊക്കെ അത്യാവശ്യമായിരുന്നു. അങ്ങനെയുള്ള പല വേദികളിൽ നിന്നും രാജിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം പാടിക്കുന്ന അവസ്ഥയിലൊക്കെ രാജിക്ക് അങ്ങനത്തെ അവസ്ഥകളൊക്കെ രാജിക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ബോഡി ഷേമിങ്ങും വളരെയധികം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഗായികയാണ് രാജി. ബോഡി ഷേമിംഗ് ഒക്കെ ഇപ്പോഴാണ് ഇത്രയും പ്രസക്തമായത് എനിക്ക് തോന്നുന്നത്. ഞാന് ഒന്നാമത് ഞാൻ നല്ല വണ്ണം കൂടി ഉള്ളതുകൊണ്ട് എന്നെയൊക്കെ ഒരുപാട് ബോഡി ഷേമിങ്ങിന്റെ മെയിൻ ഏരയായിരുന്നു ഞാൻ. പക്ഷെ അന്ന് എനിക്കതൊന്നും ഒരു വലിയ ഫീലിംഗ് അങ്ങനെ ഒരു ഇതിലേക്കൊന്നും തോന്നിയില്ല. കാരണം ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ ആ സമയത്ത് പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മുഖത്തേക്ക് ആരുടെയെങ്കിലും മുഖത്ത് ആരുടെ മുഖത്ത് നോക്കില്ല, സൗണ്ട് എഞ്ചിനീയറിനെ മാത്രം നോക്കും. കാരണം മുഖത്ത് നോക്കിയാൽ വിളിക്കുന്നത് മുഴുവൻ ചീത്ത വാക്കുകളും, പിന്നെ നമ്മുടെ സ്ലിറ്റുള്ള ചുരിദാറാണെങ്കിൽ ഇവിടുന്ന് പറക്കുമല്ലോ, അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അതൊക്കെ. പക്ഷെ ഞാനതൊന്നും ഇതാവില്ല, അപ്പോഴും ഞാൻ പാട്ട് മാത്രം ശ്രുതിയും താളവും മാത്രം നോക്കിയെങ്കിൽ പാടും. പിന്നെ ഇപ്പോൾ അതൊക്കെ വളരെ ഇതായപ്പോൾ നമുക്ക് എന്താണ് തടി ഇത്തിരി വന്നാലും ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഒരു ഇതായി എനിക്ക്. മറ്റത് ഭയങ്കര സങ്കടമായിരുന്നു ചില സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സമയത്ത് ഇപ്പം ഞാൻ വരണ സമയത്ത് പാടി തന്നെ നിൽക്കണം, ഗാനം പാട്ട് വൃത്തിയല്ലെങ്കിൽ കൂവും ആൾക്കാർ. ഇന്നത്തെ കൂവലല്ല, അന്നത്തെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കൂവണ ഒച്ചയാണ് അമ്പലം പറമ്പില്. നമ്മൾ പാടി പിന്നെ പാടാൻ സമയമില്ല, പക്ഷെ നന്നായി പാടി കൈയടിക്കും. എനിക്ക് കൊച്ചിലേക്ക് ഓരോ സ്റ്റേജിലും ഓരോ പ്രോത്സാഹന സമ്മാന നോട്ടുമാല മറ്റേ നിറയെ പലഹാരപ്പൊതി, സ്ലേഡ്, വള, പൊട്ട, അങ്ങനത്തെ ഉത്സവപ്പറമ്പിൽ കിട്ടും. അങ്ങനെ എപ്പോഴും അന്നൊക്കെ ആൾക്കാർ എനിക്ക് ഒന്ന് ജെനുവിനായിട്ട് പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു ഇതായിരുന്നു. എനിക്കത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ ഒരു ഇതും അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും പെട്ടെന്ന് ഈ ട്രെൻഡേ അങ്ങോട്ട് ഡാൻസ്, ആ പിന്നെ ഡാൻസ് എന്നല്ല പറയാ, മൊത്തത്തിൽ ഒരു ഇതും പിന്നെ ഭയങ്കര പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ഇതിലേക്ക് അത് വന്നപ്പോൾ എനിക്ക് കുറച്ച് അധികം സങ്കടപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തുന്ന ഒരിതുണ്ടായി. ചിലരെന്നോട് പറഞ്ഞു ഇങ്ങനെയൊന്നും നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ, രക്ഷപ്പെടില്ല രാജലക്ഷ്മി, വേറെ ആൾക്കാരെയൊക്കെ കണ്ട് പഠിക്കും, അവരൊക്കെ ചെയ്യണ പോലെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാടിയാൽ ആര് വിളിക്കാനാ? അപ്പോഴും സങ്കടം വരും നമുക്ക്. ഈശ്വര, എനിക്കങ്ങനെ പറ്റുകയില്ല. ഞാൻ എപ്പോഴും പാട്ട്, ഇന്നും എനിക്ക് പാട്ടേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, ബാക്കി വേഷമൊക്കെ ഞാൻ പിന്നെ രണ്ടാമതാണ്. അപ്പം അപ്പോഴും എനിക്ക് സങ്കടം ഈശ്വര ഞാൻ പോയാലും. പക്ഷേ നമ്മളതിൽ തന്നെ ഉറച്ചു നിന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞവരൊക്കെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അവരെ കണ്ടു. അപ്പം അവർ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അവരപ്പം ഇങ്ങനെ ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം കാലമാണ് എല്ലാം. പക്ഷെ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു ഗായികയാണ് രാജി. അതുകൊണ്ടാണ് ഞാൻ ആ മാറിയെങ്കിലും ഞാൻ ഉടനെ കുറച്ച് മിനുക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റേജിൽ അടിപൊളി ഡാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ ആ ഒരു പിന്നെ പോവും. ഞാൻ അങ്ങനെ തന്നെ നമുക്ക് നിന്നതുകൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പ്രോഗ്രാംസൊക്കെ ആ സമയത്ത് കോർഡിനേറ്റ് ചെയ്യും. അപ്പം ചേട്ടൻ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ അവർ പ്രോഗ്രാമിൻ്റെ ആൾക്കാർ ചോദിച്ചു ആരെ ഫീമെയിലും ആണ്. അപ്പം പറഞ്ഞു ജാസിൻ്റെ കൂടെ ആരാ പാടണേ. അപ്പം ഏട്ടൻ പറഞ്ഞത് രാജലക്ഷ്മി ആണ്. അപ്പം ഞാൻ അയാൾ പറയണതും കൂടി ഞാൻ അടുത്ത് നിൽക്കണം ഉണ്ടായിരുന്നു. അയാൾ പറയാ ദേ നമുക്ക് അങ്ങനെയുള്ള വേറെ വല്ലവരെ കാണാൻ കൊള്ളാവുന്നവരെയൊക്കെ കൊണ്ടുപോകാം, അല്ലാതെ നമ്മൾ അവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻ ഇങ്ങനെ പറയണത് ഞാൻ ഇത്. അപ്പം എന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞു ഇത് നമ്മൾ എത്ര വർഷം. അപ്പം ഞാൻ പിന്നെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടി നീ വിഷമി. അപ്പം പുള്ളി എന്നെ ഒരുപാട് എൻ്റെ ഒരു സ്ട്രോങ് സപ്പോ ഞാൻ ഡൗൺ ആവണം, ആ അല്ല അതല്ല നീ വേറെയാണ് എന്നെനിക്ക് ശക്തി തരുന്ന ആൾ ഹസ്ബൻഡാണ്.
അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാജി, ഇപ്പോഴത്തെ തലമുറയിലുള്ള പല ഗായകർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് രാജി. ഇപ്പോഴും നമ്മുടെ കൂടെ ഇല്ലാത്ത പല സംഗീത സംവിധായകരുടെ കൂടെയും ഗാന രചയിതാക്കളുടെ കൂടെയും, ഭാസ്കരൻ മാഷ്, ശ്യാം സർ, അങ്ങനെ പലരുടെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം രാജിക്ക് ലഭിച്ചിട്ടുണ്ട്. അതെ, അത് എത്രത്തോളം രാജിയെ മോൾഡ് ചെയ്തു? അയ്യോ, അത് എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ഒരു ഭാഗ്യം അത് എനിക്ക് കിട്ടിയത്. തുടക്കകാലത്തിലേ അങ്ങനെ തുടങ്ങാം, എനിക്ക് അപ്പോഴേ തൊട്ടേ ഉണ്ട്. രാഘവൻ മാസ്റ്ററിൻ്റെ ഒരു റെക്കോർഡിങ്ങിനാണ് ആദ്യമായിട്ട് പാടാൻ റെക്കോർഡിംഗ് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം. അന്ന് ട്രാക്ക് സിസ്റ്റം വന്നിട്ടില്ല, അന്ന് ഫുൾ ഓർക്കസ്ട്ര ലൈവിൽ പാടണം. നമ്മൾ തെറ്റിയ രണ്ടാമത് ആദ്യമേ പാടാം, അങ്ങനത്തെ ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ, ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ആ ഒരു സമയത്ത് പാടാൻ പറ്റി അത് രാഘവ മാസ്റ്റർ. അപ്പം രാഘവ മാസ്റ്റർ ആരാന്ന് എനിക്കറിയില്ല, ഒരു അപ്പൂപ്പനാണ്, അപ്പൂപ്പൻ്റെ അടുത്ത് പോയിരിക്കണ പോലെ ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വലുതായപ്പോഴേക്കും അമ്മ പറയണേ, അയ്യോ രാഘവ മാസ്റ്റർ തളി പറഞ്ഞ എല്ലാ ഉണരുണരു അദ്ദേഹത്തിൻ്റെ പാട്ടിൽ എത്രയോ വേദികളിൽ പാടിയിരിക്കണു, ഇതൊക്കെ ചെയ്ത ആളാണെന്ന് പിന്നീട് മനസ്സിലാക്കണേ. പിന്നെ അതുപോലെ തന്നെ രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ കൂടെ ഒരു ഞാനിപ്പോഴും മറക്കില്ല, ലാൽ മീഡിയയിൽ, നമ്മുടെ എറണാകുളത്തുള്ള ലാൽ മീഡിയയിൽ ഒരു വർക്കിന് ഞാൻ പോയതാണ്. ആ വർക്കിന് ഞാൻ വൈകുന്നേരം 6 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം 6 മണിക്കാണ് വരണേ. അപ്പോൾ അത്രയും നേരം മാസ്റ്ററുമായിട്ട് റെക്കോർഡിങ്ങും മാസ്റ്ററിൻ്റെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പാടിക്കുന്നുണ്ട് മാസ്റ്റർ, ഒരുപാട് കാര്യങ്ങൾ മാസ്റ്റർ പറയുന്നുണ്ട്. ഇതൊരു വലിയ അനുഭവം. ഞാൻ പറയാം, ഇവരൊക്കെ മരിച്ചും കൂടി പോയി കഴിയുമ്പോഴാണ് നമ്മൾ അതിങ്ങനെ ഓർക്കുകയും, ഇനി അവരെ കാണാൻ പോലും നമുക്ക് ഭാഗ്യമില്ലല്ലോ. അതുപോലെ ജോൺസൺ മാസ്റ്ററിൻ്റെയും ഇതേപോലെ തന്നെ എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടൊരു സിനിമയുടെ റീ റെക്കോർഡിങ് കംപ്ലീറ്റ്, അത് ഹാർമോണിയം വായിച്ച് പഠിപ്പിച്ച് റെക്കോർഡിങ്, അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മളത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സിംഗേഴ്സിന് അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ലൈവാണ്, ഓർക്കസ്ട്ര ഫുൾ ഇരിക്കുകയാണ്, നമ്മളെ ഹാർമോണിയത്തിൽ പഠിപ്പിക്കുന്നു, ഇത് സീൻ നോക്കുന്നു, റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ അതുപോലെ ശ്യാം സാർ, ജെറി മാസ്റ്റർ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ സീനിയറായിട്ടുള്ള പല സിംഗേഴ്സും എപ്പോഴും ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കുന്ന ഒരാളാണ് രാജി. അവരുടെ പല ഷോകളിലും, ഇപ്പം ശ്രീ വിദ്യാസാഗറിൻ്റെ ഷോ നടന്നപ്പോഴും രാജി അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയത് രാജിയാണ് തോന്നുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇത്രയും ഇതിലുണ്ട്, എൻ്റെ എല്ലാത്തിനെയും ഒരു ഡിസിപ്ലിനൊക്കെ ഞാൻ വെക്കാറുണ്ട്. പാട്ടുകൾ എഴുതി തന്നെ, ഇപ്പം എല്ലാവരും മറ്റേ ഇതിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ലിറിക്സാണ് ഇത്. പക്ഷെ നമ്മൾ പഴയ ആ ഒരു സ്കൂളാണ്, പാട്ട് എഴുതിയത് കണ്ടാലേ എനിക്ക് ആ ട്യൂൺ ഓർമ്മ വരുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ എല്ലാ സാധനങ്ങളും പേപ്പറിൽ എഴുതുന്നത്. പിന്നെ എനിക്കൊരു പ്രോഗ്രാമിന് ഏറ്റാൽ അത് കറക്റ്റായിട്ട് പഠിച്ച് പോവുക, എനിക്കങ്ങനെ റിഹേഴ്സൽ കറക്റ്റ് ടൈം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്കൊരു സേഫ്, ആ രാജി വിളിച്ച സേഫാണ്, ഇങ്ങനത്തെ ഒരു കംഫർട്ട്. അത് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് പാടിയാലും വിദ്യാജി എനിക്ക് കണ്ടാലും എനിക്ക് മതി, എൻ്റെ അത്രയും ആരാധനയാണ്. അത് സാറിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ റിഹേഴ്സലിനൊക്കെ പോയി രാവിലെ തൊട്ട് ഞാൻ സാറിനെ വർക്ക് ചെയ്യണതും ഇത് നോക്കിയത്. അല്ലാണ്ട് എനിക്ക് ഞാൻ എപ്പോഴും എനിക്ക് സാറിനെ കണ്ട് സാറിൻ്റെ ഒരു പാട്ട് എൻ്റെ സിനിമയിൽ, ഇതൊന്നുമല്ല. ആരാധന ലെവൽ വേറെയാണ് അവരുടെ. ഞാൻ അവസാനം ഞാൻ സാറിൻ്റെ വീട്ടിലുള്ള ജോലിക്കേറിയിട്ട് വേണേൽ ഞാൻ പോകാറുണ്ട്. ആ ഒരു അത്രത്തെ ലെവലാണ്. അതിൻ്റെ പിന്നിൽ എനിക്ക് പാട്ട് തരണം, അത് പലരടുത്തും ഉണ്ട് അങ്ങനത്തെ ഒരു ഇഷ്ടവും സ്നേഹം. എനിക്ക് എല്ലാവരും തെറ്റിദ്ധരിക്കും, ചാൻസിന് വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് നമ്മൾ, അങ്ങനെയല്ല. അവരോട് ഭയങ്കരമായ ആരാധനയാണ്. അവർ ഒന്നും പാട്ടൊന്നും പഠിക്കണ്ട, അവർ ചെയ്യണത് ഒരു വർക്കിന് നോക്കി നിൽക്കണതാണ് എനിക്കിഷ്ടം. രാജി, ഇന്ന് ഒരു കാലത്ത് മലയാള സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാട്ടുകളായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ പാട്ടുകൾ ആവശ്യമുണ്ടോയെന്ന് തന്നെ തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ നല്ല നല്ല കവിതകൾ പാട്ടുകളാകുന്നില്ല, നല്ല നല്ല വരികൾ ഉണ്ടാകുന്നില്ല മലയാള സിനിമയിൽ. അത് ഗായകരെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയല്ലേ? ആ സിനിമ പിന്നണി ഗായക രംഗം എന്നുള്ളത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കുറ്റമായിട്ടല്ല പറയുന്നത്. കാരണം മലയാളം, നമ്മുടെ സിനിമ, നമ്മുടെ ജീവിതം മാറിയതുപോലെ ഒത്തിരി മാറി. അവിടെ ഒരു പാട്ട്, കഥ പറയാനൊരു പാട്ട് ആവശ്യമില്ല. ഇപ്പോൾ ഒരു നമ്മൾ കുറച്ച് നാളുമ്പോൾ ഒരു ആ കണ്ണീർ പൂവിൻ്റെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലാലേട്ടൻ ആ വിഷ്വൽസ് അത് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മുടെ സിനിമ അതിലും വേറെ ലെവലിലേക്ക് എത്തി. ഇപ്പം പല സിനിമയും കാണുമ്പോൾ ആ BGM മാത്രം മതി സിനിമയെ കൊണ്ടുപോകാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് വയ്ക്കുമ്പോൾ പലപ്പോഴും ചില സിനിമയിൽ എന്തിനാ ഇപ്പം അങ്ങനെ ഒരു പാട്ട് അവിടെ കൊണ്ടുവന്നതെന്ന് വരെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ പാട്ട് അഥവാ ഒരു പാട്ട് ഫുൾ ലെങ്ത്തിൽ ഒരു സിനിമയിലും ഇല്ലല്ലോ. പല്ലവി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കഷ്ണം ഉണ്ടാവും.
അപ്പൊ റീ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ട് പാട്ടുകൾ വന്നു പോകുന്ന ഒരു ഇതിലേക്ക് നമ്മുടെ സിനിമ മാറി. അപ്പം എന്നാ 12ഉം 15ഉം ഒക്കെ പാട്ട്, ഇപ്പൊ ചിത്രം സിനിമയിലൊക്കെ എത്ര പാട്ടുകളാണ്, അത്രയും പാട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പൊ പ്ലേ ബാക്ക് സിംഗിങ്ങിലൂടെ ഇനി അങ്ങോട്ട് ജീവിക്കാന്നുള്ളതൊന്നും ഒരു പാട്ടുകാരും അങ്ങനെ ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിംഗേഴ്സിന് പല വഴികൾ ഇപ്പം ആയല്ലോ, നമുക്ക് ഇൻഡിവിജ്വൽ സോങ്സ് പാടാം, ഈ സോഷ്യൽ മീഡിയ ഉണ്ട്, ലൈവ് ഷോസ് ഉണ്ട്, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പാടാം. പിന്നെ ഞാനൊക്കെ എന്നെപ്പോലെ തന്നെ വെച്ചാൽ എനിക്ക് വരുന്ന ലൈവ് ഷോസൊക്കെ ഇങ്ങനത്തെ ഭയങ്കരമായ അങ്ങനത്തെ അല്ല. എനിക്കിപ്പോഴും നമ്മുടെ പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിരുന്ന പാട്ടുകൾ അങ്ങനെയുള്ള ഷോസാണ്. ഇപ്പോൾ വിദ്യാജിയുടെ ആണെങ്കിലും ചേച്ചിയുടെ പ്രോഗ്രാം ആണെങ്കിലും എം ജയചന്ദ്രൻ ചേട്ടനാണ്, ആ പാട്ടുകൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഷോസാണ് ഞാൻ കൂടുതൽ ചെയ്യണത്. അപ്പോൾ ആ പാട്ടുകൾ എത്രത്തോളം കാലം നിൽക്കൂ അപ്പോഴും എനിക്കിതുകൊണ്ട് ജീവിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ സിനിമകളിൽ പാടുന്നുണ്ട്, നല്ല പാട്ടുകൾ വരുന്നുണ്ട്, പാടിപ്പോകുന്നുണ്ടെന്നല്ലാതെ ആ പാട്ടുകൾ ആൾക്കാരുടെ മനസ്സിൽ അധികം അങ്ങ് നിൽക്കുന്നില്ല. രാജി പാടിയ പാട്ടുകളിൽ പലരുടെയും ഫേവറേറ്റ് പാട്ടാണ് ഗീതാഞ്ജലിയിലെ ദൂരെ ദൂരെ എന്നുള്ള ഒരു, അതൊരു താരാട്ട് പാട്ടാണ്, അതൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് രാജി. ഓ എൻ വി സാറിൻ്റെ അവസാന രചനകളിൽ ഒന്നാണ് വിദ്യാജി. വിദ്യാജിക്ക് വേണ്ടി ആദ്യം പാടുന്ന പാട്ടാണ്. ഒരുപാട് ആരാധിച്ചിട്ട് ആ മനുഷ്യനെ കണ്ടതും എനിക്ക് ഹാർമോണിയത്തിൽ ആ പാട്ട് പഠിപ്പിച്ചു തന്നതും അത് റെക്കോർഡ് ചെയ്തൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ഓർമ്മ കൂടെ ഒരാളുടെ പേരും കൂടി സാറിന് എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് വിദുച്ചായിരുന്നാണ്, വിദു പ്രതാപ്. അപ്പം അതുമൊക്കെ ഒരു വലിയ കാര്യം കൂടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു. അത്രയും ഹിറ്റ് ആകുമ്പോൾ അത്രയും സന്തോഷം. ദൂരേ പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ ആരൻ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി ആഴം കാണാത്താഴ്വാരങ്ങൾ നീ കണ്ടു കേഴും നേരം കാണാ കണ്ണീരാഴം ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ ആരിൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. രാജിയുടെ ഫേവറേറ്റ് പാട്ടുകൾ നോക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളിൽ കൂടുതലും പാടുന്നത് ജാനകി അമ്മയുടെ പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ജാനകി അമ്മയുടെ പാട്ടുകൾ പാടുമ്പോൾ രാജി കൂടുതൽ കംഫർട്ടബിൾ ആവുന്നതായിട്ടും. ജാനകി അമ്മയുടെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ, അമ്മ ജാനകി അമ്മയെ ഇഷ്ടമുള്ളത് അതാണ് കൂടുതൽ കേട്ട് വളർന്നത്. പക്ഷേ ഇക്വലി സുശീലാമ്മയും വാണിയമ്മയും എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും ജാനകി അമ്മയുടെ പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ കാലഘട്ടത്തിലെ ഗായകർ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് കൂടി പാടാൻ ജാനകി അമ്മയുടെ പാട്ട് പാടാം. ഗോപികേ നിൻ വിരൽ തുമ്പുരും മിവി തുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ രാജി 30 വർഷമായി ഈ മേഖലയിലെത്തിയിട്ട് അന്ന് വന്നതുപോലെ തന്നെയാണ് രാജി ഇപ്പോഴും. ആ സിംപ്ലിസിറ്റി അതാണ് രാജിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഒരുപാട് നല്ല പാട്ടുകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. വളരെയധികം നന്ദി ഹൃദയത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം.